നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത് ഒരു വെറൈറ്റി വിഭവമാണ്, ബീഫ് പിടി. കോഴിപ്പിടി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ ബീഫ് പിടി. അത് പൊടി അരിപ്പൊടിയിലാണ് ചെയ്യുക. അത് ചെയ്യുന്നത് നമ്മുടെ തേങ്ങ ചിരണ്ടിയതും രണ്ട് ഉള്ളിയും പിന്നെ ജീരകവും നല്ല ജീരകവും ചേർത്ത് അരച്ചെടുത്ത വെള്ളമാണ് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പൊടി ഇടുകയാണ് ചെയ്യുക. പൊടി ഇട്ടിട്ട് നമ്മൾ കുഴയ്ക്കും, ഇങ്ങനെ കലക്കും. കലക്കി നമ്മളത് പാകപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പിടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു ഷേപ്പാക്കിയിട്ട് നമ്മൾ ആ ബീഫ് പിടിയിൽ പൊടിയിൽ ഇടയ്ക്ക് നിക്ഷേപിക്കും. ചെറിയ ചെറിയ അപ്പോൾ ചെറിയ ചെറിയ കടിക്കാൻ പാകത്തിന് ഉള്ളൊരു രീതിയിലാണ് ഈ പൊടി കുഴച്ചത് അതിനകത്ത് ഇടുക. ഓക്കെ, ഇത് ചൂടാറി കഴിഞ്ഞുമ്പോൾ നമ്മൾ ഷേപ്പാക്കി മാറ്റും കേട്ടോ. അത് ചൂടാറി കഴിഞ്ഞുമ്പോൾ നമുക്ക് ആ ഷേപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ഈ നമ്മുടെ ഈ തേങ്ങ അരച്ച് ജീരകവും ഉള്ളിയും ഇട്ടും അരച്ചുണ്ടാക്കിയ ആ ലായനിയിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് ആ അരച്ചെടുത്ത ആ കുഴമ്പ് രൂപത്തിലുള്ള ലായനിയിൽ നമ്മുടെ അരിപ്പൊടി നമ്മൾ വേവിച്ചെടുത്തു. വേവിച്ചെടുത്തത് ഈ ഷേപ്പിൽ നമ്മൾ ആക്കും. ആക്കിയിട്ട് നമ്മളെ ബീഫ് പിടിയിൽ ഇടയിൽ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്കൊരു ചെറിയൊരു ടേസ്റ്റിനും ചെറുതായിട്ട് കടിക്കാനും കിട്ടാവുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, ഈ ഷേപ്പിലാക്കിയിട്ട് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കാര്യങ്ങളിൽ പോകണം. ഇത് പിഴി പിടിച്ച് വെച്ചതിന് ശേഷം ബീഫ് പിടി എന്ന് പറഞ്ഞതിൽ ഒരു പിടിയാണ് ഈ പറഞ്ഞ പിടി, ഈ ഷേപ്പിലാക്കുന്നതിന് കേട്ടോ. നല്ല ഗംഭീരമായ ടേസ്റ്റാണ് ഇത്. എല്ലാവരും കഴിച്ച് കാണാൻ ചാൻസ് ഇല്ല. ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ഫുഡാണ് ആക്ച്വലി. പഴയ ആളുകൾക്കും പഴയ കാരണവന്മാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാൻ സാധിക്കും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. രണ്ടാമതും വീണ്ടും തേങ്ങ അരച്ചതിലേക്ക് നമ്മൾ വറുത്ത അരിപ്പൊടി വീണ്ടും ചേർത്ത് കുഴച്ചെടുക്കുകയാണ്, ഡൈലൂട്ട് ചെയ്യണം, മനസ്സിലായ. അതിനകത്ത് വെള്ളം പോലെ രീതിയിൽ പൊടി ആ തേങ്ങ അരപ്പിലേക്ക് കുഴച്ചെടുക്കുന്നു. ഇതിലേക്കൊക്കെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം കേട്ടോ. നമ്മളിപ്പോൾ രണ്ടാമത് നമ്മൾ നാളികേരം അരച്ചെടുത്തതിൽ അതിനകത്ത് ഒന്നര നാഴി അരിപ്പൊടി ചേർത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പിഴി പിടിച്ചിട്ട് ഒരു വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ നമ്മൾ വേവാനിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ മിക്സ് ഇപ്പോൾ നമ്മൾ എടുത്ത മറ്റേ നാളികേരത്തിൻ്റെ അരപ്പിൽ കൂടി ചേർത്ത പൊടി അതിൽ വീണ്ടും ഒഴിക്കുകയാണ്. ഒഴിച്ച് വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട പൊടി വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നമ്മൾ അടിയിൽ പിടിക്കാതെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം ഒരു കാരണവശാലും അടിയിൽ പിടിക്കരുത്. അടിയിൽ പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അതല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഫ്ലെയിം കുറച്ച് വേണം വേവിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ടാൽ അടിയിൽ പിടിക്കും. ഫ്ലെയിം കുറച്ചിട്ട് അത് വേവണ വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം പോലെ ഉള്ളത് മാറിയിട്ട് ഒന്ന് കുഴമ്പ് രൂപത്തിലേക്ക് ആയി മാറി വരുന്നുണ്ട്. അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയോടെയും കട്ടിയിലായിട്ട് വരും. അപ്പോൾ എന്നാലും ഇളക്കിൽ നിർത്തരുത്. ഇളക്കിൽ ഒരു പ്രധാന ഘടകമാണ്, കാരണം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇളക്കുന്നത്, മനസ്സിലായ. അപ്പോൾ ഇത് വെന്ത് വരണം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഫുൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്നും കറക്റ്റായിട്ട് വായിച്ചറിയാൻ സാധിക്കും. ആ ഏകദേശം വേവ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ പൊടിയുടെ കളറിൻ്റെ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിലായോ. അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീഫ് പിടി അതുണ്ടാക്കുന്നതിനായിട്ട് ബീഫ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബീഫ് വാങ്ങിച്ചിട്ട് നല്ല നാടൻ രീതിയിൽ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് നമ്മൾ ഇട്ട് ഇളക്കി കൊടുക്കും. ഓക്കെ, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉമ്മക്ക് അറിയുള്ളൂ, അതുകൊണ്ട് ഉമ്മയാണ് അത് ചെയ്യുന്നത്.
അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ആ ബീഫും ബീഫ് കറി ബീഫ് നന്നായിട്ട് അതിൻ്റെ പാകത്തിന് വേണ്ടി പിടിക്ക് വേണ്ടി തയ്യാറാക്കിയ ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റാണ്. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഓക്കെ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം തേക്ക് എടുത്ത് എടുത്താലാണ് അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇട്ട് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുന്നതിന് ബെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം വൈകിട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെക്കാം. ഇത് മൊത്തം രണ്ടര നാഴി പൊടി, രണ്ടര നാഴി എന്ന് പറഞ്ഞാൽ പഴയ ഇതിൽ നമ്മൾ 1 കിലോ അരിപ്പൊടിയാണ്, മനസ്സിലായോ? നമ്മൾ ഈ പത്രിക്കയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള രീതിയിൽ പൊടിപ്പിച്ച പൊടിയാണ് നമ്മളിതിൽ ഉപയോഗിച്ചത്. അതിനൊപ്പം തന്നെ ഉള്ള ബീഫും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അത് 1 കിലോ ബീഫും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇളക്കി നന്നായിട്ട് ഇനി ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇളക്കി കൊടുത്ത് കറക്റ്റായി കഴിഞ്ഞാൽ ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്, ഇത്ര നല്ല ടേസ്റ്റുള്ള സാധനം വരണ്ടാവില്ല. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ, കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നല്ല നല്ല ടിപ്സുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും എത്തിക്കുന്നതായിരിക്കും.